നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം മലയാളത്തിലെ സിനിമാ താരങ്ങളിൽ തനിക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ളത് മമ്മൂട്ടിയെയാണെന്ന് മന്ത്രി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോവിഡ് കാലമായതിനു ശേഷം സിനിമ കാണാൻ പോയിട്ടില്ലെന്നും പറഞ്ഞു കൊറോണ വന്നതിന് ശേഷം സിനിമ കാണാൻ പോയിട്ടില്ല എല്ലാ നടീനടന്മാരെയും ഇഷ്ടമാണ് പക്ഷേ വ്യക്തിപരമായി ഇഷ്ടം മമ്മൂട്ടിയെയാണ് അത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് നടിമാരിൽ കെ ആർ വിജയെ ഇഷ്ടമായിരുന്നുവെന്നും മണി പറയുന്നു ഉടുമ്പൻചോലയിൽ നിന്നും ഇത്തവണ ജനവിധി തേടുന്ന എം എം മണി അടുത്ത തവണ മന്ത്രിയാകുന്നതിനെക്കുറിച്ചും പ്രതികരിച്ചു താൻ മന്ത്രിയാകുന്നതിനെക്കുറിച്ചെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ഇനി ഇപ്പോൾ കയറി വല്ലതും ആഗ്രഹിച്ചാൽ നിങ്ങൾ നാളെ വേറെ വേല വെച്ചേക്കാമെന്നും മണി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തും പറയുന്ന ആളല്ലെന്നും പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുന്ന ആളാണെന്നും എം എം മണി പറയുന്നു തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പ്രചരണ ചൂടിലാണിപ്പോൾ രാവിലെ എട്ട് മണിയോടെ പ്രചരണം ആരംഭിക്കും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറിച്ച് അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ നിരവധി കേസുകളെ മുൻപ് അഭിമുഖീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടിയോട് പ്രേമുണ്ടായിരുന്നു ചെറുപ്പം കാലം മുതൽ സ്നേഹമായിരുന്നു അവരുടെയും തന്റെയും കുടുംബ പശ്ചാത്തലം വ്യത്യസ്തമായിരുന്നതിനാൽ വിവാഹം നടന്നില്ലെന്നും മന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞു ഉടുമ്പൻചോലയിലെ ചോലയിലെ യു ഡി എഫ് എം എൽ എ മാർ മണ്ഡലത്തോട് നീതി പുലർത്തിയില്ല ഞാൻ വന്നപ്പോൾ സാധ്യമായ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ഇങ്ങേര് എം എൽ എ ആകാനോ എന്ത് ചെയ്യാനാ മന്ത്രിയായപ്പോൾ ഇങ്ങേരും മന്ത്രിയായിട്ട് എന്ത് ചെയ്യാനാ എന്നെല്ലാമാണ് പലരും പ്രചരിപ്പിച്ചത് എനിക്ക് പണി അറിയാമെന്ന് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക അതാണ് ചെയ്തതെന്നും എം എം മണി പറയുന്നു കൂടുതൽ വാർത്തകൾ അറിയാൻ മണിക്ക് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ